ഇംഗ്ലീഷിലെ അതേ ഫ്ലോ വരുന്ന ആദ്യ രണ്ടെന്ന് പറയുന്നത് ഒന്ന് ക്യൂ ഫീവറും രണ്ടാമത്തെ ഫ്രഞ്ച് ഫീവറും. ഈ ക്യൂ ഫീവർ മെയിനായിട്ട് കോസ് ചെയ്യുന്നത് കോക്സെല്ല ബർണേറ്റയാണ്. ഇൻസെക്ട് റിസർവയർ ഇല്ല. അതിനകത്ത് മമേലിയ റിസർവയർ എന്ന് പറയുന്നത് കാറ്റിൽ ഷീഫും കോർട്ടാണ്. പിന്നെ അടുത്ത വെച്ച ഫ്രഞ്ച് ഫീവറാണ്. പോസിറ്റീവ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്സെലേമിയ ക്രൻസൈന എന്ന് പറഞ്ഞൊരു ഓർഗാനിസം ആണ്. പിന്നെ ഇൻസെക്ട് വെക്ടർ ലവ്സ് ആണ്. മമേലിയൻ റിസർവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ്യൂമാണ്. ഓക്കെ, ഫസ്റ്റ് ഒന്നാണ് ക്യൂ ഫീവർ. ക്യൂ ഫീവർ എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പണ്ട് കാലത്ത് ഇതിൻ്റെ എക്സാക്ട് എറ്റിയോളജി എന്താണെന്ന് ആർക്കും അറിയാം. അത് ക്യൂറേ അല്ലെങ്കിൽ അതായത് ക്യൂറേ ഓഫ് ഡിസീസ്. അതുകൊണ്ടാണ് ഇതിനെ ക്യൂ ഫീവർ എന്നുള്ള രീതിയിൽ, അതായത് എക്സാക്ട് എറ്റിയോളജി ഈസ് നോട്ട് അൺനോൺ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കോക്സെല്ല ബർണേറ്റയാണ്. ഇത് പണ്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറ്റിയ ബർണേറ്റയായിരുന്നു. പിന്നെ പേര് മാറ്റിയതാണ് കോക്സെല്ല ബർണേറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എല്ലാ കൺട്രീസിലും കാണപ്പെടുന്നത്. ഇത് ഇത് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂണോട്ടിക് ഡിസീസസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിൻ്റെ റിസർവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡിക്കോട്ട് എന്ന് പറഞ്ഞൊരു ആനിമൽസാണ്. ഈ ബാൻഡിക്കോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അന്നക്കൊട്ടനും പിന്നെ വലിയ പെരിച്ചായി കണ്ടല്ലോ, അതിൻ്റെ അത്ര സൈസ് ഉള്ള ഒരു ഓർഗാനിസം ആണ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ഒരു റോഡൻ്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത് നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബൈ ദ ബൈറ്റ് ഓഫ് ഇസ്റ്റോഡിക് സ്റ്റിക്സ് ആണ്. ഈ ഇസ്റ്റോഡിക് സ്റ്റിക്കിനെ പറ്റി നിങ്ങൾ പാരസെറ്റോളജി എൻഡോമോളജി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഇത് എന്തെങ്കിലും കോഴ്സ്, ഇത് ട്രാൻസ് ഒവേറിൽ ഇൻഫെക്ഷൻസ് മെയിനായിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ ടിക്സ്. പിന്നെ അതുപോലെ തന്നെ ഈ ടിക്സ് മെയിനായിട്ട് ആർക്കൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽസിനും ഷീപ്പിനും പോൾട്രി കിട്ടാൻ മെയിനായിട്ട് ഇൻഫെക്ഷൻ കോഴ്സ് ചെയ്യുന്നത്. ദെൻ ഈ ഇൻഫെക്ഷൻസിലുള്ള ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ഷീപ്പും കാറ്റിൽസും ഒക്കെ എന്തുണ്ടാവും അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്കറ്റ് ചെയ്യാൻ മില്യൺസ് ഓഫ് റിക്കറ്റ് ചെയ്യുന്ന ഷെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഈ ഒരു ഇൻഫെക്റ്റഡ് കാറ്റിൽസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെക്റ്റഡ് കാറ്റിൽസിൻ്റെ ഇങ്ങനെയുള്ള ഒരു മിൽക്ക് പ്രൊഡക്ഷൻ മിൽക്ക് കൂടി ഷെഡ് ചെയ്യും. ആ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനൊരു സൂണോട്ടിക് ഡിസീസസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ റൂട്ട് കൂടാണ്ട് ഹ്യൂമൻ ഇൻഫെക്ഷൻ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻഹലേഷൻ വഴി കിട്ടും. അതായത് ഈ ഒരു കണ്ട നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഡസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും റിക്കറ്റ്സിയയുടെ എന്തെങ്കിലും ഓർഗാൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇൻഹലേഷൻ വഴി കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റിൽസിനൊക്കെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാറ്റിൽസ് മില്യൺസ് ഓഫ് ഓർഗാൻസിനെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അങ്ങനെ ഈ ഒരു കാറ്റിൽസിൻ്റെ അകത്ത് വരുന്ന ഒരു ആനിമൽ അല്ലെങ്കിൽ ആനിമൽ പ്രൊഡക്ഷൻ്റെ അകത്തൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ മിൽക്ക് ഇപ്പം ഇൻഫെക്റ്റഡ് ആനിമൽസിൻ്റെ മിൽക്ക് കഴിക്കുന്നത് വഴി നമുക്ക് എന്തെങ്കിലും കിട്ടും ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ റിക്കറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്സ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റിന് എന്താണ്, അതായത് ആർത്രോപോഡ് എന്തായിരുന്നു, സോറി വെർട്ടിബ്രേറ്റ് അല്ല ആർത്രോപോഡ്സിന് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ റോളുണ്ട് ഡിസീസ് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ കേസിൽ ക്യൂ ഫീവറിൻ്റെ കേസിൽ ഒരിക്കലും ഒരു ആർത്രോപോഡിന് ഒരു റോളും വരുന്നില്ല ഹ്യൂമൺ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ടിപ്പിക്കൽ റീസൺ ഫീച്ചർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ ലൈക്കോ സിംറ്റംസ് ആയിട്ട് മെയിനായിട്ട് ഉണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് എന്താണ് ടിക്സുമായിട്ട് ഒരു റിലേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്തുണ്ടാവത്തില്ല ഈ ഒരു ഡിസീസസിന് നമ്മുടെ ബോഡിയുടെ മുകളിൽ ഒരു റാഷസും ഉണ്ടാവത്തില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഓർഗാൻസിനെയും എഫക്ട് ചെയ്ത് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിനെയും ഹാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ലിവറിൽ ലിവറിൻ്റെ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഫലമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഹാർട്ടിലാകുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ സബ്അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നെങ്കിലും ഇതിൻ്റെ റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് റിക്കവറി ആയിരിക്കും. പിന്നെ ഒരിക്കലും ഹ്യൂമൺ ടു ഹ്യൂമൺ ട്രാൻസ്മിഷൻ നടക്കാറില്ല എന്നല്ല, ഒരു വെരി റയർ കണ്ടീഷനിൽ മാത്രമേ ഹ്യൂമൺ ടു ഹ്യൂമൺ ട്രാൻസ്മിഷൻ കാണുന്നുള്ളൂ. ഓക്കെ, മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂണോട്ടിക് ഡിസീസസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ ഒരു ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പ്ലിയോമോർഫിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടാം ആയിട്ട് മിൽക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നുള്ള രീതിയിൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മിൽക്കിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക. മിൽക്കിനെ സ്റ്റെറിലൈസേഷൻ പാസ്ചറൈസേഷൻ ഉണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട്, ഫോൾഡ് മെത്തേഡുണ്ട്, ഫ്ലാഷ് മെത്തേഡുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് മെത്തേഡിലാണെങ്കിലും ഓർഗാനിസം ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഫിൽട്ടറബിളായിരിക്കും, ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇനാക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇനാക്ടിവേറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 1% ഫീനോള് 1% 1 hour വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഇനാക്ടിവേഷൻ ഫില്ല് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് എല്ലാ റിക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനെ കൾച്ചർ മീഡിയയിലൊന്നും ഗ്രോ ചെയ്തിട്ടില്ല. ഇതിനെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എംബ്രിയോണിക് എഗ്ജിനോപറേഷൻ ആണ് ചെയ്യുക. അതിൻ്റെ അകത്ത്
യോക്സാക്കിനോക്ലേഷൻ എന്നാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. അതുകൂടാണ്ട് ഡിഫറെൻ്റ് വൈഡ് വെറൈറ്റീസ് ഓഫ് സെൽ കൾച്ചേഴ്സിൽ ഗ്രോ ചെയ്യും. അതായത് ഫീലർ സെൽ ലൈൻസ്, ഹെപ്റ്റു സെൽ ലൈൻസ്, മക്കോയി സെൽ ലൈൻസ്, WHAPH, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൽ കൾച്ചേഴ്സ് ഉണ്ട്. ആ സെൽ കൾച്ചേഴ്സൊക്കെ ഗ്രോ ചെയ്യും. ഈ സെൽ കൾച്ചേഴ്സിനൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത് സോറി സെൽ കൾച്ചേഴ്സ് അല്ല ഇത് ഓക്കെ ഇത് മെയ് യോക്സാക്കിലൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ഫേസസ് ആയിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫേസ് വേരിയേഷൻ കാണുന്നുണ്ട് നല്ല രീതിയിൽ. അതായത് ഫ്രഷ് ഐസൊലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വണ്ണിലായിരിക്കും വരിക. അതിനൊക്കെ നല്ല കോളനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിക്കാൻ വരിക. പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സബ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് പാസേജസ് ഈ പാസേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറസസിൻ്റെ കേസ് പറഞ്ഞ കേസാണ്. വൈറസ് സബ് നമ്മൾ സെൽ ലൈൻസിൽ അല്ലെങ്കിൽ യോക്സാക്കിലൊക്കെ നമ്മൾ ഇനോക്കുലേഷൻ റിപ്പീറ്റഡ് ഇനോക്കുലേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ പാസേജസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് നമ്മൾ ബാക്ടീരിയ കേസ് സബ് കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സബ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പാസേജസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്മൂത്ത് ടു റഫ് വേരിയേഷൻ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഇതിലും വേരിയേഷൻ വരും. അതായത് രണ്ടാമത് വരുന്ന റിപ്പീറ്റഡ് സബ് കൾച്ചേഴ്സിൻ്റെ ഫലമായിട്ട് വരുന്ന ഫേസസ് നമ്മൾ ഫേസ് ടു എന്നാണ് രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും പെട്ടെന്ന് തന്നെ ഓട്ടോ അഗ്ലൂട്ടിനബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ ഫാഗോസൈറ്റോസിസ് ആയിരിക്കും ഈ ഫേസ് ടു. ഫേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയത്ത് ഫേസ് വൺ എന്തായിരിക്കും മോർ ഇമ്മ്യൂണോജെനിക് ആയിരിക്കും. പക്ഷേ ഈ ഫേസ് വൺ മോർ ഇമ്മ്യൂണോജെനിക് ആണെങ്കിലും ഈ ഫേസ് വണ്ണിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ ടെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ടു ആയിരിക്കും. നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ സെൽ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് ടുവിനായിരിക്കും നല്ല രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാം കമ്പയർ ചെയ്ത് ഫേസ് വൺ. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഈ ക്യൂ ഫീവർ പേഷ്യൻ്റെ കൂടെ ഒരിക്കലും റിക്കറ്റ്സിയൽ ആൻറ്റിജനോ അല്ലെങ്കിൽ പ്രോട്ടിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിൽഫിലിക്സ് റിയാക്ഷൻ ഈ വിൽഫിലിക്സ് റിയാക്ഷൻ ഈ റിക്കറ്റ് ഈ ക്യൂ ഫീവറിൻ്റെ കേസിൽ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും തരിക. ഈ റിക്കറ്റ് ഈ ക്യൂ ഫീവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. ഒരു പ്രാവശ്യം 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനെ ചോദിച്ചതായിട്ട് ഓർമ്മ ക്യൂ ഫീവർ കേട്ടോ. അതും കൂടി ഒന്ന് നോക്കിയിട്ടൊന്നും പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടെട്രാസൈക്ലിനും ക്ലോറാംഫെനിക്കോളും തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡ്രഗ്സിൻ്റെ വരുന്നത്. ട്രഞ്ച് ഫീവർ ഇതിന് വേറൊരു പേര് കൂടി ക്വിൻഡാന ഫീവർ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഫാറ്റൽ ഫെബ്രൈൽ ബാക്ടീരിയ ഡിസീസസാണ്. ഇതിന് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും സിവിയർട്ടി വെച്ചാൽ വേരിയാണ്. ഇതിൻ്റെ മെയിൻ സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഏക്ക് ഉണ്ടാവും, മലേസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ടെൻഡേഴ്സ് ഉണ്ടാവും. എസ്പെഷ്യലി എവിടെ കാണപ്പെടുന്ന ഏരിയ എന്ന് വെച്ചാൽ ഷിൻസ് ഏരിയയിലായിരിക്കും. ഈ ഷിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആൻഡ് അറൗണ്ട് ദ കാഫ് മസിൽ അവർ അതിൻ്റെ അടുത്താണ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സഡൻ ഓൺസെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്ലോ ഓൺസെറ്റ് ആയിരിക്കും. എന്താണെങ്കിലും ഇതിന് എന്തുണ്ടാകും ഫീവർ ആകാം. ആ ഫീവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് റിലാക്സിങ് ഫീവർ ആയിരിക്കാം അല്ലെങ്കിൽ ടൈഫോയിഡ് ഫീവർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും സിംഗിൾ ഫെബ്രൈൽ എപ്പിസോഡ്സ് മാത്രമല്ല ചെറിയൊരു പനി വിറയിലും പനി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അതെന്തായിരിക്കും ലോങ് ലാസ്റ്റിംഗ് ഫോർ സെവറൽ ഡേയ്സ്. അതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സെയിം പനി തന്നെ ഉണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കലും അതായത് ഒന്നെങ്കിൽ റിലാക്സിങ് ഫീവർ ആയിരിക്കാം അല്ലെങ്കിൽ ടൈഫോയിഡ് ലൈക്ക് ഫീവർ ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു പെട്ടെന്നൊരു പനി അല്ലെങ്കിൽ ഒരു പനി ഉണ്ടാവുന്നു വരലോടുകൂടിയുള്ള പനി ഉണ്ടാവുന്നു. അതെന്താണ് കുറച്ച് ദിവസങ്ങൾ വരെ ലാസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീനോമെഗാലി കോമൺ ആയിരിക്കും. പിന്നെ ചില പേഷ്യൻറ്റിന് എന്തുണ്ടാവും മാക്യുലർ റാഷസ് ഒക്കറിയാൻ ചാൻസസ് ഉണ്ട്. ഇതിന് മെയിനായിട്ടുള്ള പോസിറ്റീവ് ഏജൻറ്റ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സിയ ക്വിൻഡാന എന്നാണ് ഈ ഒരു ഓർഗാനിസത്തിൽ പണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറയുന്ന പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും റോക്കലീമ ക്വിൻഡാന എന്നാണ് ഇപ്പം ഈ ഒരു ഓർഗാനിസത്തിന് പറയുന്ന പേര്. ഇതിൻ്റെ മെയിൻ റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആയിരിക്കും. ഇതിൻ്റെ മെയിൻ റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ലവ്സ് ആയിരിക്കും. അതായത് സ്പെഡിക്കുലർ സ്പൊമാനസ് കോർപ്പോറിസ് ആയിരിക്കും അല്ലെങ്കിൽ ബോഡി ലവ്സ് ആയിരിക്കും ഇതിൻ്റെ മെയിനായിട്ടുള്ള റിസർവോയർ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യുക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് ലൂമനിൽ എക്സ്ട്രാ സെല്ലുകളിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ടിൻ്റെ ഗട്ട് ലൂമനിൽ എൻ്റെ എക്സ്ട്രാ സെല്ലുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതെന്ന് വെച്ചാൽ 5 വീക്സ് ഇപ്പം ഹാച്ച് ചെയ്തതിന് ശേഷം 5 വീക്സ് വരെ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നോ ഒരിക്കലും എന്തുണ്ടാവില്ല ട്രാൻസ് ഒവേറിയൻ ട്രാൻസ്മിഷൻ ഒരിക്കലും നടക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഇത് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. നമുക്ക് ആകെ ഇൻഫെക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഹെഡ് ലവ് സോറി ബോഡി ലവ്സ് നമ്മളെ ബൈറ്റ് ചെയ്യുന്നു. ആ ബോഡി ലവ്സ് നമ്മളൊന്നെങ്കിൽ ബൈറ്റ് ചെയ്യുന്ന ആ ബൈറ്റ് കൊണ്ട് വഴി ഇൻഫെക്ഷൻ വരാം. സോറി ഓർഗാനിസം അനുസരിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെന്താണ് ബോഡി ലവ്സ് ബൈറ്റ് ചെയ്യുന്നു, നമ്മളവിടെ നല്ല രീതിയിൽ കൈകൾ ചൊറിയുന്നു. ആ ചൊറിയുന്ന സമയത്ത് സ്കിന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്നു. ആ അപ്ഡേഷൻ ഭാഗത്ത് എന്ത് ചെയ്യുന്നു ഓർഗാൻസ് എൻട്രി ചെയ്യുന്നു. ഓക്കെ, ഈ ഓർഗാൻസ് എങ്ങനെ എൻട്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നോർമലി ഒരു ബോഡി ലവ്സ് വരും. ഓക്കെ, ഈ നോർമലി ഒരു ബോഡി ലവ്സ് വന്നിട്ട് ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ അതായത് റിക്കറ്റ്സിയയുടെ ഓർഗാനിസം ഉള്ള ഒരാളെ ഈ ഹെഡ് ലവ്സ് കടിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോറി ഹെഡ് ലവ്സ് അല്ല ബോഡി ലവ്സ് കടിക്കുന്നു എന്ന് വിചാരിക്കാം. ഞാൻ എന്ത് സംഭവിക്കുന്നു ആ ഒരു ലവ്സിൻ്റെ ബോഡി
ഓർഗാനിസം എൻഗേജ് ചെയ്യുന്നു. അതിനുശേഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 5 to 12 days ശേഷം എന്ത് സംഭവിക്കുന്നു, ഈ ഒരു നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ബോഡിയിൽ നിന്ന് പീസസുമായി ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എക്സ്പ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് എവിടെ വരെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ മൊത്തത്തിൽ എന്തായിരിക്കും, ഈ ഒരു വെർട്ടിബ്രേ സോറി ഈ ഒരു ലൈഫിൻ്റെ ബോഡിയിൽ നിന്ന് ഷെഡിങ് ഉണ്ടാവും. അതായത് ഈ ഒരു ലൈഫ് സ്പാൻ മൊത്തം ഇതിൻ്റെ ഈ ലൈഫ് ഇൻഫെക്ഷൻ കറക്റ്റ് ചെയ്യും. ഇനി അതേ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിപ്പം നിംഫൽ സ്റ്റേജ് ഈ ലൈഫിൻ്റെ നിംഫൽ സ്റ്റേജിലും എന്തിൻ്റെ ഈ ഒരു ഇൻഫെക്ഷൻ കറക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു കണ്ടീഷൻ, നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്ന വേറൊരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു വിചാരിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീവർ ഉണ്ടാവുമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ ഹോട്ട് ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ടാവും, ഹൈ ഫീവർ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലൈസിന് അവിടെ വിത്താൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലൈസ് വിത്താൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ തെർമിക് കണ്ടീഷനാണ്. അതിന് അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷൻസിന് ഇതെന്ത് ചെയ്യും, അഡ്ജസൻറ്റ് ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയുള്ള പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലോട്ട് പതുക്കാൻ ഇറങ്ങിയിട്ട് അടുത്തുള്ള ആൾക്കാരുടെ ചെയ്തു പോയിട്ട് കഴിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോൾഡ് കണ്ടീഷൻസ്, ഈ നമ്മുടെ ഇപ്പോൾ ബോഡി കോൾഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ബോഡിയിൽ ഡെത്തിന് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ സെയിം സംഭവം തന്നെ എക്സ്ട്രീംലി കോൾഡ് കണ്ടീഷൻസിൽ വരുന്നു. ഇതിനെന്ത് വേണം, ഒരു നോർമൽ തെർമിക് കണ്ടീഷൻസ് വേണം. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ലൈസ് ചുറ്റും നോക്കും, ബോഡി ലൗസ് ചുറ്റും നോക്കുന്നു. വേറെ ഏതെങ്കിലും ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസ് ഉണ്ടെങ്കിൽ അവരെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാണ്, അവരെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അവർക്കും എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും, ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇതൊരു അബ്നോർമൽ സൈക്കിൾ എന്നാണ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ജനറൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7 to 13 days. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിസം, നമുക്ക് ഒരു ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലഡിൻ്റെ അകത്ത് ഉണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ഉണ്ടാവും, അതായത് റിക്കറ്റീമിയ എന്നുള്ള കണ്ടീഷൻ വരും. ആ റിക്കറ്റീമിയ എന്നുള്ള കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ലൊരു ഹെൽത്തി ലൈഫിനും ഇൻഫെക്ഷൻ കിട്ടുന്നത്. നമ്മുടെ ബോഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ആഴ്ചകളോടും മാസങ്ങളോടും ഇല്ല വർഷങ്ങളോട് വരെ ഇതിങ്ങനെ റിക്കറ്റീമിയ കണ്ടീഷനിൽ പോകും. ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് സിംപ്റ്റംസ് ആയിരിക്കും, ചില സമയത്ത് അസിംപ്റ്റമാറ്റിക് ആയിരിക്കും നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഈ റിക്കറ്റീമിയ നടക്കും. ലാബ് ഡയഗ്നോസിസ് ഓഫ് റിക്കറ്റ്സിയ ഡിസീസസ് ആണ് നമ്മൾ മെയിനായിട്ട് റിക്കറ്റ്സിയ ഡയഗ്നോസിസ് വരുന്ന സമയത്ത് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ആദ്യം നോക്കുന്ന ടോട്ടൽ കൗണ്ട് ആണ് അല്ലെങ്കിൽ ടോട്ടൽ ലൂക്കോസിറ്റ് കൗണ്ട് ആണ്. ഇത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ലൂക്കോപീനിയ കണ്ടീഷൻ കാണാം. ഇതിൻ്റെ റേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ 3000 to 7000 cells per cubic millimeter ആണ് നമുക്ക് ചെയ്തത്. ഇനി നമ്മൾ ടോട്ടൽ കൗണ്ടിന് ശേഷം നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് DLC നോക്കുന്ന സമയത്ത് നോർമൽ പേഴ്സൻ്റേജ് കഴിഞ്ഞാണ്, അത് ന്യൂട്രോഫിലും ലിംഫോസൈറ്റ്സൊക്കെ നോർമൽ പേഴ്സൻ്റേജ് കഴിഞ്ഞാണ്. പക്ഷേ ചില കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോഫീനിയയും കാണുന്നുണ്ട്, അതേസമയത്ത് ലിംഫോസൈറ്റോസിസും കാണുന്നുണ്ട്. അത് ചില പേഷ്യൻസിന് മാത്രമേ കാണുന്നുള്ളൂ. സെക്കൻഡ് വൺ ഇസ് ദ ലാബ് ഡയഗ്നോസിസ്. സെക്കൻഡ് വണ്ണാണ് ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ ഈ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഐസൊലേഷൻ റിക്കറ്റ്സിയാൻ നമുക്ക് ഐസൊലേഷൻ ചെയ്യാൻ പറ്റണം സാമ്പിളിന്, അല്ലെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ സീറോളജിക്കലി ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റണം. ഈ രണ്ട് മെത്തേഡ് മാത്രമേ നമുക്ക് റിക്കറ്റ്സിയ വരുന്നുള്ളൂ ലാബ് ഡയഗ്നോസിസിൽ. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ട്രെയിൻസും അതായത് ഡിഫറെൻസ് ഓർഗാനിസം റിക്കറ്റ്സിൽ വരുന്ന എല്ലാ ഓർഗാനിസം എന്തിലും ഗ്രോ ചെയ്യുന്നുണ്ട്, ചിക്കൻ മുറിയുടെ യോക്സാസിൽ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, യോക്സാസിൽ ഗ്രോ ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടുമി കല്യാണത്തിലും ടിഷ്യൂ കൾച്ചറിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചേഴ്സ് ഓഫ് മൗസ് സാർകോമ, പിന്നെ അതുപോലെ തന്നെ റാറ്റ് ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തും നമുക്ക് എല്ലാത്തിനെയും ഗ്രോത്ത് എടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹോൾ ബ്ലഡ് എടുക്കാം അല്ലെങ്കിൽ എംബ്രിസിഫൈഡ് ബ്ലഡ് ക്ലോട്ട് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏത് റിക്കറ്റ്സിയ ഡിസീസസ് ആണെങ്കിലും എന്തുണ്ട്, റിക്കറ്റ്സീമിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിക്കറ്റ്സീമിയ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ അകത്ത് നിന്ന് എടുക്കാം, ഈ ബ്ലഡിൻ്റെ അകത്ത് നമുക്ക് റിക്കറ്റ് ചെയ്യാനാ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റിക്കറ്റ് ചെയ്യാനാ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹോൾ ബ്ലഡ് അല്ലെങ്കിൽ എംസിഫൈഡ് ബ്ലഡ് ക്ലോട്ട് സാമ്പിളായിട്ട് എടുക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ ഇനോക്കുലേഷൻ ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് മെയിൽ ഗിനി പിഗ് ആൻഡ് മൈസ് അല്ലെങ്കിൽ മൈസ് എടുക്കാം. നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഗ്രൗണ്ടഡ് ഇൻ സ്കിംഡ് മിൽക്ക്, ഇൻ സ്കിംഡ് മിൽക്ക്. എന്താ ഈ സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധാ മിൽക്ക് തന്നെ, അതിൻ്റെ അകത്തുനിന്ന് ഫാറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള ഫാറ്റ് ഇല്ലാത്ത മിൽക്കിൻ്റെ അകത്തോട്ട് നമ്മൾ ബ്ലഡ്
കോർഡിനേറ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ മൈസ് അല്ലെങ്കിൽ ഗിനിപിഗിലേക്ക് നമ്മൾ ഇൻട്രാപെരിറ്റോണിയലി ഇൻജക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ പറഞ്ഞാൽ ക്യൂ ഫീവറിൻ്റെ കേസാണ്. ഈ ക്യൂ ഫീവറിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് എടുക്കും, സ്പോട്ടും എടുക്കും, യൂറിന് നമുക്ക് എന്ത് എടുക്കാം, സാമ്പിൾ സൈറ്റ് എടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 to 4 weeks നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആനിമലിനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്യാം. കാരണം എല്ലാ ഡിസീസിലും എന്തെങ്കിലും ഫെബ്രിൽ പീരീഡ്സ് കാണാം അല്ലെങ്കിൽ ഫീവർ എന്നുള്ള കണ്ടീഷൻസ് കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പറേച്ചർ പോയി നമ്മൾ എന്ത് ചെയ്യാം, ഡെയിലി നമ്മൾ എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റിക്കറ്റ്സിയ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പഠിക്കുന്നുണ്ട്. ആ ഓരോ ഓർഗാനിസത്തിൻ്റെയും എന്ത് ഇതിനനുസരിച്ച് ഈ ആനിമൽസിൻ്റെ റെസ്പോൺസസ് വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് മെയിനായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് റോക്കി മൗണ്ടൻ ക്വാർട്ടർ ഫീവറിൻ്റെ കേസാണെങ്കിൽ ഗിനി പിഗിന് ഫീവറും ക്വാർട്ടർ നെക്രോസിസും ഉണ്ടാകും. പിന്നെ ചില സമയത്ത് ഇവൻ ഡെത്ത് വരെ സംഭവിക്കാം. പിന്നെ അതേ സമയത്ത് റിക്കറ്റിയ മോർച്ചറി, റിക്കറ്റിയ കൊണോറി, റിക്കറ്റിയ അറ്റാരിൻ്റെ കേസിലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഫീവറും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ട്യൂണിക്ക റിയാക്ഷൻസും കാണും. പിന്നെ അതേ സമയത്ത് റിക്കറ്റിയ പ്രവാസറ്റി ആൻഡ് കോക്സെല്ല ബർണറ്റിൻ്റെ കേസിലാകുന്ന സമയത്ത് ആകെ ഫീവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും എന്തുണ്ടാവില്ല, ടെസ്റ്റിക്കുലർ ഇൻഫർമേഷൻ കാണിച്ചിട്ടില്ല ഈ റിക്കറ്റിയ പ്രവാസറ്റി കോക്സെല്ല ബർണറ്റി. ഓക്കെ, ഇതിനൊരു എക്സെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റോക്സിലേമിയ കണ്ടേനയാണ്. അതായത് ഇത് ഈ ഓർഗാൻസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റിക്കറ്റിയ കൊണ്ടേന, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിനി പിഗിൻ്റെ മുകളിലും അതുപോലെ മൈസിൻ്റെ അകത്തും ഗ്രോ ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെമോൺസ്ട്രേഷൻ നടക്കത്തില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫിന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ പേഷ്യൻറ്റിൻ്റെ ഫീഡിങ്ങും കൊടുക്കും. സോറി, പേഷ്യൻറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ ഹെൽത്തി ലൈഫിനെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹെൽത്തി ലൈഫ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കറ്റ് ടീമിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഈ ലൈഫിനെ ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടും. നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ലൈഫിൻ്റെ ഗട്ടിലാണ് നമ്മൾ നോക്കുന്നത്. ഈ ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ ഗട്ട് നോക്കുന്ന സമയത്ത് ഈ ഗട്ടിൻ്റെ അത് നമുക്ക് റിക്കറ്റിയെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇങ്ങനത്തെ മെത്തേഡ് നമ്മൾ കറക്റ്റിൽ നിന്ന് പറയുന്ന പേരാണ് സീനോ ഡയഗ്നോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗട്ടിൽ നിന്ന് നമ്മൾ എന്തെടുക്കും, അതിനുശേഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കാം, ഈ പേഷ്യൻസിൻ്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ബ്ലഡ് അഗാറിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ലിക്വിഡ് മീഡിയ കണ്ടെങ്കിൽ ഫീറ്റൽ കാസ്റ്റർ ആയിട്ടുള്ള മീഡിയത്തേക്ക് ഗ്രോ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. അതിനാണെങ്കിൽ നമുക്ക് ഈ ഒരു റിക്കറ്റിയെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാം, കാണിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ റോക്കി മൗണ്ടൻ സ്പോട്ടർ ഫീവറിൻ്റെ കേസിൽ നമുക്ക് എന്തെടുക്കാം, ഈ 4th and 8th days ഓഫ് ഇല്ലസിൽ നമുക്ക് എന്തെടുക്കാം, പേഷ്യൻറ്റിൻ്റെ സ്കിൻ ബയോപ്സിസ് എടുക്കാം. ഈ സ്കിൻ ബയോപ്സി എടുത്ത് നമ്മൾ ഇമ്യൂണോഫോർസൻസ് സ്കിൻ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്യൂണോഫോർസൻസ് മെത്തേഡ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ റിക്കറ്റിയെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അടുത്ത വരുന്നത് സിറോളജിക്കൽ എക്സാമിനേഷൻ ആണ്. സിറോളജിക്കൽ എക്സാമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വീൽ ഫിലിക്സ് റിയാക്ഷൻ ആണ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, ഒരു അഗൂർഡിനേഷൻ ടെസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൂർഡിനേഷൻ ഓഫ് ഓ ആൻറ്റിജൻസ് ആണ്. ഏതിൻ്റെ ഓ ആൻറ്റിജൻസ് വെച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ മോഡൽ സ്ട്രെയിൻസ് ഓഫ് പ്രോട്ടിയസ് സ്ട്രെയിൻസ് ആണ്. അതിനെ കലത്തിൽ പറയുന്ന പേരാണ് OX19, OX2 ആൻഡ് OX10. ഇതിനകത്ത് OX19 OX2 ഫ്രം നോൺ മോഡൽ സ്ട്രെയിൻസ് ഓഫ് പ്രോട്ടിയസ് വൾഗാരിസ് ആൻഡ് OX10 ഫ്രം നോൺ മോഡൽ സ്ട്രെയിൻസ് ഓഫ് പ്രോട്ടിയസ് മിറാബിലിസ് ആണ്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ്സിലാണ്, ദാറ്റ് ഈസ് ട്യൂബ് അഗ്ഗുർണേഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് കൂടി ചെയ്യാം, ഇത് സ്ലൈഡ് അഗ്ഗുർണേഷൻ ടെസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഡാൽ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു വീൽഫിൽ ക്യാഷ് നോക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻഡൻസ് ടൈപ്പസിൻ്റെ കേസിലാണെങ്കിൽ OX19 OX2 എന്ത് ചെയ്യും, അഗ്ഗുർണേഷൻ കിട്ടും. ഇനി അതേ സമയത്ത് തിക് ബോൺ സ്പോട്ടഡ് ഫീവർ ആണെങ്കിലും ഇത് രണ്ടും, ദാറ്റ് ഈസ് OX19 OX2 എന്ത് കിട്ടും, അഗ്ഗുർണേഷൻ കിട്ടും. അതേസമയത്ത് ഇപ്പം സ്ക്രബ് ടൈപ്പസ് ആണെങ്കിൽ ആകെ അഗ്ഗുർണേഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ OX KL മാത്രമേ നമുക്ക് അഗ്ഗുർണേഷൻ കിട്ടത്തുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിക്കറ്റിയൽ പോക്സിലും അതുപോലെ തന്നെ ട്രഞ്ച് ഫീവറിലും പിന്നെ ക്യൂ ഫീവറിലും എന്തായിരിക്കും, ഈ വീൽഫിൽ ക്രിയേഷൻ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടാം. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു UTI ഉണ്ട്, ഇത് ഹെൽപ്പ് പ്രോട്ടിയസിൻ്റെ എന്തെങ്കിലും UTI ഉണ്ട് അല്ലെങ്കിൽ പ്രോട്ടിയസിൻ്റെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഇത് എന്ത് കിട്ടും, ഒരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ക്രബ് ടൈപ്പസ് ഉള്ള പേഷ്യൻറ്റിന് 50% പേഷ്യൻറ്റിന് എന്തായിരിക്കും, നെഗറ്റീവ് റിസൾട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു വീൽഫിലി ക്രിയാഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീൽഫിലി ക്രിയാഷൻ്റെ പ്രൊസീജിയർ പറയാൻ പോവാണ്. നമ്മൾ ഒരു 5 tubes സെറ്റാക്കിയിട്ട് 3 tubes വരുന്ന രീതിയിൽ നമ്മൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ട്യൂബ്സ് എടുത്ത് വെക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ 2 mL തലയിൽ വെച്ചിട്ട് ആഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ട്യൂബ്സിലോട്ടും നമ്മൾ 1 mL തലയിൽ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് ട്യൂബ് നിന്ന് നമ്മൾ 100 മൈക്രോ ലിറ്റർ തലേ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. പകരം നമ്മൾ 100 മൈക്രോ ലിറ്റർ പേഷ്യന്റിന് സിറം ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ml വെച്ചിട്ട് അടുത്ത ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വീണ്ടും മിക്സ് ചെയ്യുന്നു, 1 ml ട്രാൻസ്ഫർ ചെയ്യുന്നു. ലാസ്റ്റ് 1 ml നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും അപ്പുറത്തുള്ള ഒരു ട്യൂബ് നമ്മൾ നെഗറ്റീവ് കൺട്രോൾ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് OX2 ആണ് ആദ്യം ആഡ് ചെയ്യുന്നത്. OX2 വൺ ഡ്രോപ്പ് ആഡ് ചെയ്യുന്നു ഫസ്റ്റ് ട്യൂബിലേക്ക്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ട്യൂബിലോട്ട് OX2 വൺ ഡ്രോപ്പ് ആഡ് ചെയ്യുന്നു. അങ്ങനെ 1 ഡ്രോപ്പ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് OX K-ലും OX 90-ലും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്യൂബിനെ നമ്മൾ 56°C ഫോർ 6 hours നമ്മൾ ഇൻക്യുബേഷൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം 37°C മാറ്റി വെക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നിട്ട് റിസൾട്ട് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആഫ്റ്റർ ഇൻക്യുബേഷൻ ടൈം കിട്ടിയ ശേഷം നമ്മൾ റിസൾട്ട് റീഡ് ചെയ്യുന്നു. ദെൻ റിസൾട്ട് നമ്മൾ സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോക്കി മൗണ്ടൻ സ്പോട്ട് റിസീവറിൻ്റെ കേസിലാണെങ്കിൽ OX 90-ലും OX 2-ലും അഡ്വർട്ടൈസ്മെന്റ് കാണും. ദെൻ റിക്കറ്റ്സിയൽ പോക്സിലാണെങ്കിൽ 3-ലും അഡ്വർട്ടൈസ്മെന്റ് കാണത്തില്ല. ദെൻ എപ്പിഡമിക് ടൈഫസ് ആൻഡ് എൻഡമിക് ടൈഫസിലാണെങ്കിൽ OX 90-ലും മാത്രമേ കാണത്തുള്ളൂ. ദെൻ ബ്രിൽ സിൻസസ് ഡിസീസസിലാണെങ്കിൽ OX 90-ലും കാണപ്പെടും. ദെൻ സ്ക്രബ് ടൈഫസ് ആണെങ്കിൽ OX K-ല് കാണും. ദെൻ ട്രെൻഡ് ഫീവറിലാണെങ്കിൽ ബാക്കിയൊന്നിലാണെങ്കിലും 1-ലും നമുക്ക് അഡ്വർട്ടൈസ്മെന്റ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത് വരുന്ന സിറോളജിയിൽ വരുന്നതാണ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോക്സാക്കിൻ്റെ എടുക്കുന്ന സോളബിൾ ആൻറ്റിജനെ വെച്ചിട്ടാണ് നമ്മൾ നോർമലൈസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു ഗ്രൂപ്പ് സ്പെസിഫിക് ആൻറ്റിജൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ടൈപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്ഡ് റിക്കറ്റ്സിയൽ ആൻറ്റിജൻ ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്യൂ ഫീവർ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 2 അകത്ത് വരുന്ന ആൻറ്റിജൻ ആയിരിക്കും എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ട്രെൻഡ് ഫീവറിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി എടുക്കാറുള്ളത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റിക്കറ്റ്സിയ ക്വിൻഫേൻ എന്ന് പറഞ്ഞ ഓർഗാനിസം ചോദിച്ചത്, അതിനെ നമ്മൾ ബെഡ്ഡകാറിന് അതാണ് ഗ്രോ ചെയ്തിട്ട് അതിൻ്റെ ആൻറ്റിജനാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അതർ സിറോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇമ്യൂണോ ഫ്ലൂറസൻസ് വരാം, അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വരാം, മൈക്രോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ചെയ്യാം, ദെൻ ഇൻഡയറക്റ്റ് ഹീമഗ്ലൂട്ടിനേഷൻ, ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ, എലൈസ ഇമ്യൂണോ പെറോക്സിഡേറ്റ് ടെസ്റ്റ്, ദെൻ റേഡിയോ ഐസോട്ടോപ്പ് പ്രിസിപിറ്റേഷൻ ടെസ്റ്റ് ആൻഡ് ടോക്സിൻ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകൾ കൂടി നമുക്ക് അതർ സിറോളജിക്കൽ എക്സാമിനേഷനകത്ത് ചെയ്യാം. പിന്നെ സ്കിൻ ടെസ്റ്റ് ഉണ്ട്. ഈ സ്കിൻ ടെസ്റ്റ് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂ ഫീവറിൻ്റെ കേസിൽ മാത്രമേ സ്കിൻ ടെസ്റ്റ് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോക്സിയല്ല ബർണറ്റിയുടെ സ്കിൻ ടെസ്റ്റാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടറാസ്പെക്ടോ ഫോറാമില് നമ്മൾ ഇൻജക്ട് ചെയ്യുന്നു. ദെൻ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടോയെന്നാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ 24 to 48 hours ശേഷം എരിത്തീമ ഇൻഡുറേഷൻ ലൈക്ക് റിയാക്ഷൻസ് ഉണ്ടോയെന്നുള്ള രീതിയാണ് നോക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് സ്കിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ്ലി നമുക്ക് എന്തെങ്കിലും ഒരു വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പ്രീവിയസ്ലി നമുക്ക് എന്തെങ്കിലും ഒരു വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു പോസിറ്റീവ് സ്കിൻ ടെസ്റ്റ് കാണാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. മെയിനായിട്ട് ഈ ഇമ്മ്യൂണൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ യോക്സാക്കുന്ന അല്ലെങ്കിൽ സെൽ കൾച്ചേഴ്സിനാണ് നമ്മൾ ആൻറ്റിജൻസ് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന ആൻറ്റിജൻസിനെ നമ്മൾ ഫോർമാലിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ആൻറ്റിജൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. ഇങ്ങനെയുള്ള ആൻറ്റിജൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ റിക്കറ്റ്സിയ പ്രൊവാസക്കിയുടെ ഇൻഫെക്ഷൻ, അതായത് എപ്പിഡമിക് ടൈഫസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ റിക്കറ്റ്സിയ അതായത് റോക്കി മൗണ്ടൻ സ്പോട്ട് ഫീവർ കേസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ടോക്സിയല്ല ബർണറ്റി അതായത് ക്യൂ ഫീവറിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു ആൻറ്റിജൻ വെച്ചിട്ട് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. അത് കൂടാണ്ട് ഒരു ലൈവ് വാക്സിൻ കൂടിയുണ്ട്, സ്ട്രെയിൻ ഇ എന്ന് ഇനോക്കുലേഷൻ ചെയ്യുന്ന ഒരു ലൈവ് വാക്സിൻ കൂടിയുണ്ട്. ഇത് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡമിക് ടൈഫസിൻ്റെ കേസിലാണ് നമ്മൾ മെയിനായിട്ട് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞത്, എഫക്റ്റീവായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെൻ്റലി ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറേ സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസസിൻ്റെ പ്രൊഡക്ഷനും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് വാക്സിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ.